back to RS Homemade. അപ്പൊ ഞങ്ങള് ഇന്ന് ഒരു കട വരെ ഒന്ന് പോവുകയാണ്. വേറെ ഇവിടെ അല്ല, ഒരു ഐക്യ സ്റ്റോറിലേക്ക് ഒന്ന് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെയുള്ള ആള് ഒന്ന് നോക്കട്ടെ. ഹലോ, ഞാൻ അധികം ക്യാമറയിലേക്ക് നോക്കുന്നില്ല കേട്ടോ, ഞാൻ ഡ്രൈവ് ചെയ്യുന്നതായതുകൊണ്ട്. അപ്പൊ ഐശ്വര്യയാണ്, എല്ലാവർക്കും അറിയാലോ ഐശ്വര്യനെ അല്ലേ, നമ്മുടെ ഇൻസ്റ്റഗ്രാം മോഡൽ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നൊന്ന് ഐക്യയിലേക്ക് പോകുന്നത്. ഞാൻ അധികം അങ്ങനെ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാ, ഞങ്ങൾക്ക് ഇന്നൊന്ന് പോവാം. ഐശ്വര്യയുടെ വീട്ടിലേക്ക് ഞാൻ വന്നിട്ട് ഞാനും ഐശ്വര്യയും കൂടി ഒരുമിച്ച് ഞങ്ങളൊന്ന് പോവാണ്. അപ്പൊ ഇവിടുന്ന് കുറച്ച് അടുത്താണിത്, ഒരുപാട് ദൂരമില്ല. പക്ഷെ എന്നാലും ഇന്ന് സാറ്റർഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല റഷ് ഉണ്ട്. അപ്പോ ഞങ്ങൾ മെല്ലെ ഒന്ന് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോട്ടെ, ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അല്ലെ ഐശ്വര്യ. അതെ അതെ, ഓക്കെ. ഐശ്വര്യയുടെ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. പക്ഷെ ഇത് എങ്ങനെയാണ്, നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോ ഫ്ലോറിലും നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് സെലക്ട് ചെയ്യണമെന്നൊക്കെ ഐശ്വര്യ പറഞ്ഞു തരും. ഞാനിപ്പോ അത് വോയിസ് ഓവർ ആണ് ചെയ്യണത് കേട്ടോ. എനിക്ക് ഈ വോയിസ് ഓവർ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഇപ്പൊ തൽക്കാലം അതേ നിർത്തിയുള്ളൂ. കാരണം അവിടെ വെച്ച് എനിക്കൊന്നും സംസാരിക്കാനായിട്ട് ശരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ടേബിൾ ആണെങ്കിൽ ഇതിൻ്റെ ഇതിപ്പോൾ കിട്ടണമെങ്കിൽ അയൽ 27 bin 6 ഗ്രേ, ഇവിടെ വൈറ്റ് ആണെങ്കിൽ 27 bin 13 നമ്മൾ താഴത്തെ ഗോഡൌൺ സെക്ഷനിൽ പോയിട്ട് പിക്ക് ചെയ്യാം. അങ്ങനെയാണ് പൊതുവെ തരിക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു മാർക്കിംഗ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മെല്ലെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ ഈ ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു ഇതായിരിക്കും അത് ഇഷ്ടമായ ഐശ്വര്യ എടുത്തത്. പിന്നെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എല്ലാം നന്നായിട്ട് അവർ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. നമുക്ക് സമയം പോകുന്നത് അറിയില്ല. നമ്മൾ ആ ഫ്ലോറിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ശരിക്കന്ന് ഞങ്ങൾ പോയ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എനിക്കങ്ങനെ എന്താ പറയുക, വീഡിയോ എടുക്കലും സംസാരിക്കലും ഒപ്പം എനിക്ക് നടന്നില്ല. നമ്മളങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആവരുതല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു, ഇങ്ങനെ ഇത് പ്ലേസ് നമുക്ക് അറേഞ്ച് ചെയ്യാം, സെറ്റ് ചെയ്യാം എന്നൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഐശ്വര്യ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയൊക്കെ ചെയ്യുകയാണ് കേട്ടോ, എന്തൊക്കെയൊക്കെ. ഞാൻ ഐശ്വര്യക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഐശ്വര്യയുടെ ബ്ലോഗിന് വേണ്ടിയിട്ടൊക്കെ എടുത്തു. അപ്പോൾ ഐശ്വര്യ പറയണ്ടായിരുന്നു ബ്ലോഗറും വ്ളോഗറും എല്ലാം കൂടി തിരക്കാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ലിവിങ് റൂമാണോ അല്ലെങ്കിൽ ബെഡ്റൂമാണോ, അങ്ങനെ എന്തോ ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു ബെഡ്റൂമാണ്. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ സെറ്റിങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇങ്ങനെ നടന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. എന്താ, എനിക്ക് ആ പൂച്ചട്ടിയൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമായി. എല്ലാം കാണുന്നതൊക്കെ വാങ്ങിക്കണം എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്കെപ്പോഴും റിയൽ പ്ലാന്റ്സിനോടാണ് കേട്ടോ കൂടുതൽ അട്രാക്ഷൻ. പക്ഷെ ഫേക്ക് ആകുമ്പോൾ നമുക്ക് വളരെ ലെസ് മെയിൻ്റനൻസ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു എന്താ ഒരു ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് എങ്ങനെയാണെന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ആ ഒരു റാക്കിൽ ഇങ്ങനെ കുറച്ച് ബോൾസും പിന്നെ അതുപോലെ അതിൻ്റെ കുറേ മാച്ചിങ് ആയിട്ടുള്ള യൂട്ടൻസിൽസും ഒക്കെ ഉണ്ട്. ഓരോ ചെറിയ ടിൻ പാത്രങ്ങൾ, പിന്നെ ഗ്ലാസിൻ്റെ തന്നെ ബോട്ടിൽസ്, പിന്നെ നഗടില്ലേ $7 ഉള്ളൂ അതിന്, പിന്നെ ചെറിയ ക്രേറ്റ്സ്, ഇതിലൊക്കെ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ വെക്കാം. ഞാനിങ്ങനെ ചെറിയ ചെറിയ ക്യൂട്ട് സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്താ ഇഷ്ടമല്ലാത്തതല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നപ്പോൾ ഇങ്ങനെ കുറേ പില്ലോസ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക നമ്മുടെ നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പില്ലോസ് ഇല്ലേ, അതുമൊക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. ഒക്കെ നല്ല ക്യൂട്ടായിട്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഓരോ സെറ്റ്, ആ സെറ്റായിട്ടുള്ള വാങ്ങിക്കുമ്പോൾ എത്രയാണ് പ്രൈസ് എന്നൊക്കെ അതിനകത്ത് ഉണ്ട് കറക്റ്റായിട്ട്. ഇത് വെറുതെ പില്ലോ കവേഴ്സൊക്കെ ആയിരുന്നു ഞങ്ങൾ വെറുതെ നോക്കിയതാണ്. അതിനെത്രയായിരുന്നു, അതിനെന്തോ ഒരു $12 അങ്ങനെ എന്തോ ആയിരുന്നു രണ്ടെണ്ണത്തിന്, അതായത് ഒരു സെറ്റിന്. ഇതൊരു ലിവിങ് റൂം സെറ്റപ്പാണ്. അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഷെയ്ഡൊക്കെ ആയിട്ട് കണ്ടില്ലേ.
നല്ല മാച്ചിങ് ആയിട്ടുള്ള ഫേർണിച്ചറും ഒക്കെ. ആ വാഴയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ശരിക്ക്. അത് നല്ലൊരു ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആ ഒരു വാൾ പെയിൻറ്റിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് എന്താ കോഫി ടേബിൾസ്, പിന്നെ അതുപോലെ ലാപ്ടോപ്പ് ടേബിൾസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ പിന്നെ കണ്ടില്ലേ നല്ല സൈഡ് ടേബിൾസ്, നല്ല ഗ്ലാസ് ഒക്കെ ആയിട്ടുള്ള സൈഡ് ടേബിൾസ്, പിന്നെ അതുപോലെ ചെറിയ ചെറിയ കോർണർ ടേബിൾസ്. ഞാനിവിടുന്ന് നമ്മുടെ ഫ്രഷ് മറ്റേ ചെടിയൊക്കെ വെക്കുന്ന ഒരു സൈഡ് ടേബിളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ശരിക്കും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, ഒരുപാട് നാളുകളായി അത് വാങ്ങിച്ചിട്ട്. നമ്മുടെ അങ്ങനെ ചെറിയ വൈറ്റ് കപ്സ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ, 79 cents ഒക്കെ ഉള്ളൂ ഇതിന്. കോഫി കപ്സ് അങ്ങനെ നമുക്ക് ചായയോ കാപ്പിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ ഒന്നിങ്ങനെ മെല്ലെ നടന്നൊക്കെ ഒന്നിങ്ങനെ കാണുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു കിച്ചൺ അറേഞ്ച്മെൻറ്റിലെത്തി. നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് അതാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഹാങ്ങിങ് ബാസ്ക്കറ്റ് ഒക്കെ കണ്ടോ അവിടെ കിടക്കുന്നത് ആ മുകളിൽ, അത് നല്ല ഭംഗിയാണ് കേട്ടോ. അത് ഞാൻ അവസാനം ഒരെണ്ണം വാങ്ങിച്ചു അതിൻ്റെ. വേറൊരു പാടത് എല്ലാവിടെയും ഇങ്ങനത്തെ പോട്ട്സും ഇങ്ങനെ ഈ ചെറിയ ചെറിയ പൂക്കളായിട്ടുള്ളതൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ അല്ല, എല്ലാം ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സെറ്റിങ്സ് ആണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഹെവി ഫേർണിച്ചർ സെക്ഷനിലേക്ക് നമ്മൾ വന്നു. ഐശ്വര്യ അവിടെ ഒരു ബ്രോൺസിൻ്റെ ഒരു ഷോ പീസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പണ്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഈ സാധനമുണ്ട്. ശരിക്കും നല്ല ലാസ്റ്റ് ചെയ്യും. ഇപ്പോഴും അത് നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ അതിനകത്ത് എന്താ ഇങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇത് ഒരു ഡെക്കറേറ്റീവ് ആയിട്ട് നമുക്ക് ടേബിളിൻ്റെ നടുക്കോ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പും ഒരു ഹോളാണത്. പിന്നെ കുറച്ച് ഓഫീസ് ഫേർണിച്ചേഴ്സ് ഒക്കെ കണ്ടു ഞങ്ങൾ അതിൻ്റെ ഇടയിൽ. അതുമൊക്കെ നന്നായിട്ടുണ്ട് നമ്മുടെ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാവരും വർക്ക് ഫ്രം ഹോം ഒക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഫേർണിച്ചേഴ്സ് ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതെന്താ ഇതിങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ഒരു എന്താ ഗ്ലാസിൻ്റെ ഒക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വൈൻ ഗ്ലാസ് അങ്ങനെയൊക്കെ അതിൻ്റെ റാക്കും പിന്നെ കുറേ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഷോ പീസസും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ജസ്റ്റ് കണ്ടു. അതായത് കണ്ടോ നമ്മുടെ ആ ഒരു നെയ്തിൽ പിന്നെ അതിൻ്റെ കൊട്ട, ഇതെനിക്ക് ശരിക്കും കിട്ടിയില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിച്ചൺ സെറ്റപ്പിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴൊക്കെ ഞാനൊന്ന് കയറിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കിച്ചൺ നല്ലൊരു ഐലൻഡൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നതും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതും ഒക്കെ നന്നായിട്ട് ശരിക്കും. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഇത് ബെഡ്റൂമിൻ്റെ ഫേർണിച്ചേഴ്സാണ് അതൊക്കെ. അപ്പോൾ വാർഡ്രോബ് അതുപോലത്തെ ഉള്ള സംഭവങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ, ഒരു വാക്കിൻ ക്ലോസറ്റിലേക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ, പിന്നെ അതുപോലെ മഡ്റൂം ഫേർണിച്ചേഴ്സാണത് നമ്മൾ കയറി വരുമ്പോൾ. അപ്പോൾ പിന്നെ ഇനി നമ്മൾ കുട്ടികളുടെ സെക്ഷനിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ. അപ്പോൾ അവിടെ ഫുൾ നല്ല കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളായിരിക്കും. കുട്ടികളുടെ സെക്ഷനിലേക്ക് കയറിയപ്പോൾ തന്നെ ശരിക്കും എല്ലാം അവരുടേതായിട്ടുള്ള ടേസ്റ്റിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ബെഡ്റൂംസ്, ബോയ്സിൻ്റെ ബെഡ്റൂം, ഗേൾസിൻ്റെ ബെഡ്റൂം എല്ലാം പിങ്കിൽ, അങ്ങനെയൊക്കെ ശരിക്കും നല്ല രസമായിട്ട് എല്ലാം ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ അവരുടെ ഹൈറ്റിന് അനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ള ഫേർണിച്ചേഴ്സും ഒക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളിവിടെ
ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുക ഒക്കെ ചെയ്തു. ഞാൻ ദേവുവിനും ഒക്കെ വാങ്ങിച്ചു, ഐശ്വര്യയും ഒക്കെ ഐശ്വര്യയുടെ പിള്ളേർക്കും ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ ഇവിടുന്ന്. ആ പില്ലോസ് ഒക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഓരോ ബെഡ്റൂംസും നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ ടോയ്സും ഒക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. എന്തോ ഒരു റൈറ്റിംഗ് പാഡൊക്കെ. ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് ശരിക്കും നല്ല ഇഷ്ടപ്പെട്ടു, കാരണം നല്ലൊരു കളർ കോൺട്രാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങൾ ഈ ബെഡൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ബെഡ്റൂം ഫേണിച്ചേഴ്സാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സെറ്റപ്പും എനിക്കിഷ്ടമായി. അതായത് ബെഡിൻ്റെ ബാക്കിൽ കണ്ടില്ലേ നിറച്ച് പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഐശ്വര്യ ഒരു മിറർ കണ്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഞങ്ങൾ താഴത്തെ സെക്ഷനിലേക്ക് വന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ മെല്ലെ നോക്കിയൊക്കെ എടുക്കാൻ തുടങ്ങി. ഇത് ആഴ്ചയിലത് അങ്ങനത്തെ ആ ഒരു സ്റ്റീലിൻ്റെ ഒരു കുക്കിംഗ് വേറെ എടുത്തു. ഞാനും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഒരുപാടൊന്നും ഷോപ്പ് ചെയ്തില്ല, പക്ഷേ കുറച്ച് കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. പക്ഷേ ബില്ല് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടുതള്ളി. അതെന്താന്ന് വെച്ചാൽ സാധനങ്ങൾക്കൊക്കെ വില കുറവാണ്, അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഓ ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മളങ്ങോട്ട് എടുക്കും. എടുത്തു കഴിഞ്ഞ് നമ്മൾ പിന്നെ അവസാനം നമ്മൾ ഈ ബില്ല് ചെയ്യുമ്പോഴാണല്ലോ, അതിൻ്റെ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം ഇവരുടെ കാഫറ്റീരിയ ശരിക്കും ഭയങ്കര നല്ല ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് എന്നിട്ട് പിന്നെയും ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ താഴത്തെ ഫ്ലോറിൽ വന്നപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക ഗാർഡനിങ് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ കുറച്ചൊരു ഗാർഡൻ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ചൊരു ഗ്ലാസിൻ്റെ ഒക്കെ സെക്ഷനാവും. പിന്നെ ഇതൊക്കെ പക്ഷേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് തന്നെയാണ്, ഈ ഫ്ലവർ അറേഞ്ച്മെൻ്റ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ അവരുടെ അടുത്ത് നാച്ചുറലായിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ആ താഴത്തെ ഗോഡൗൺ. അവിടെ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇത് ഏതാണ് അയലെന്ന് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ആ അയലിൽ പോയിട്ട് നമ്മൾ ആ നമ്പർ അനുസരിച്ച് നമ്മുടെ ആ ഫേണിച്ചർ നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ അവസാനം ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഒരുവിധം കഴിഞ്ഞ് ഞങ്ങൾ ചെക്കപ്പ് കേട്ടോ. ഐശ്വര്യയുടെ ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും മനുഷ്യരുടെ തൊട്ട് ബാക്കിൽ ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. എൻ്റെ ബില്ലൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി മെല്ലെ ഇനി ഞങ്ങളുടെ കാറൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇനി അടുത്തൊരു യജ്ഞം. പിന്നെ ഐശ്വര്യ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഐശ്വര്യയ്ക്ക് അറിയായിരുന്നു കൃത്യം എവിടെയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിനി സാധനങ്ങളൊക്കെ തിരിച്ച് കാറിലേക്കൊക്കെ എടുത്തു വെച്ചിട്ട് പോകാനായിട്ട് നോക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതെ, അപ്പോൾ ഐശ്വര്യയുടെ മറ്റേ നമ്മുടെ ഇൻസ്റ്റയുടെ ഇതും ഞാൻ കൊടുത്തേക്കാം താഴെ. അപ്പൊ അതും ഒന്ന് എല്ലാവരും നോക്കുക, ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യൂ. താങ്ക് യു. ഓക്കെ, അപ്പൊ ശരി, അപ്പൊ സീ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.